നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി ബ്രോക്കോളി തോരനാണ്. പൊതുവെ ഒരു ധാരണയുണ്ട് ബ്രോക്കോളി ടേസ്റ്റി അല്ല എന്നുള്ളത്. എന്നാൽ നല്ല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കോളി വളരെ ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് ബ്രോക്കോളി കട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഒക്കെ കട്ട് ചെയ്യുന്നുള്ളത് തന്നെ നമുക്ക് തണ്ടിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കത് കട്ട് ചെയ്ത് മഞ്ഞൾ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുക്കി വെക്കാം. ഇങ്ങനെ വെക്കുന്നത് വിഷാംശം എല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഫ്രഷായിട്ട് നമുക്ക് പെട്ടെന്ന് കഴുകി കുക്ക് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് ശേഷം നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ക്യാബേജൊക്കെ കട്ട് ചെയ്യുന്നുള്ള ചെറിയ രീതിയിൽ നമുക്കത് അരിഞ്ഞെടുക്കണം. നമുക്ക് ചോപ്പർ വെച്ചുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5 ചുവന്നുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ച് ചേർക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, ആ ചെറിയൊരു ഫ്ലേവർ ഇടാനുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി ഒരു 1/2 മുറി തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ചുവന്നുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ സ്മെല്ല് വരുമ്പോൾ തട്ടിപ്പുള്ളി ഒരു സ്മെല്ലാണ്. നമുക്കിത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി പാൻ ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. ആ കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബ്രോക്കോളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി അത് ഇളക്കി യോജിപ്പിക്കാം. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. കറിവേപ്പില ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഇതിൽ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നന്നായി ഇളക്കി കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് ഉപയോഗിക്കും. അതേ സമയം നമ്മുടെ 2-3 മിനിറ്റ്. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് ഇളക്കി ഇളക്കി വെള്ളം തോർത്തിയെടുക്കാം. അല്ലെങ്കിൽ വെജിറ്റബിളൊക്കെ അധികം കുക്കാതെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഓവർ കുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ക്യാബേജ്, ബ്രോക്കോളി പോലുള്ള വെജിറ്റബിൾസ്. അപ്പം നമ്മുടെ ബ്രോക്കോളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമുക്കിനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ നോക്കണം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ ബൈ.